ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 75 Tech. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടറിൽ എങ്ങനെ റിഗ് സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റിഗ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്ത ക്യാരക്ടറിനെ സെപ്പറേറ്റ് ആക്കുക, അതിനുശേഷം ഓരോരോ പാർട്സിൻ്റെ പേര് കൊടുത്തിട്ട് കറക്റ്റായിട്ട് തന്നെ സേവ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് അതിന് പേരും കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതിനെല്ലാം കൂടി ഇന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ 5 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അഡ്വാൻസ് സ്കെലറ്റൺ. ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന അറിയത്തില്ലെങ്കിൽ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ അത് കണ്ട് ചെയ്യുക. ശേഷം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ മോഡൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം മോഡൽ ക്ലീൻ കൊടുക്കുക, ഇവിടെ ക്രിയേറ്റ് കൊടുത്തിട്ട് ക്ലീൻ കൊടുക്കുക. ഓക്കെ, ലോഡാവുന്നുണ്ട്. ഓക്കെ, ക്ലീൻ ആയിട്ടുണ്ട്. ഇനി താഴത്തെ മോഡൽ ചെക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ കാണാം ടെസ്റ്റർ പോയേക്കുന്നത്, ടെസ്റ്റർ പോയിട്ടില്ല, 6 അടിക്കുമ്പോഴത്തേക്കും ടെസ്റ്റർ തിരിച്ച് വരുന്നത് കാണാൻ കഴിയും. ഇനി മോഡൽ ചെക്ക് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഇത് ചെക്ക് കൊടുക്കുന്നുണ്ട്, അതിനുശേഷം അതൊന്ന് ക്ലോസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും, ഇവിടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു സ്കെൽട്ടൺ വന്നേക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ്, നമ്മൾ സ്കെൽട്ടൺ ഇടാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഒരു സൈഡേ ഉള്ളൂ, ഇത് നമ്മൾ ഒരു സൈഡ് ചെയ്തിട്ട് മറ്റേ സൈഡ് മിറർ ചെയ്ത് വെക്കുന്നതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതിന് താഴെ ആ സർക്കിൾ കാണാൻ കഴിയും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അതൊന്ന് സ്കെയിൽ ചെയ്യുക. ഇപ്പം ഞാനതൊന്ന് സ്കെയിൽ ചെയ്ത് വെക്കുന്നു, നമ്മുടെ ക്യാരക്ടറിനെ വേണ്ട രീതിക്ക് അതൊന്ന് സ്കെയിൽ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ വന്നേക്കുന്നത് കാണാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം കൂടി കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ക്യാരക്ടറിന് മൊത്തം ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനെ ടി മോഡിലേക്ക് ആക്കി മാറ്റുന്നു. ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ടി മോഡിലാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് റിഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, നേരത്തെ ടെസ്റ്റർ കിടക്കുമ്പോൾ നമുക്ക് എവിടെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാകത്തില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയാണ് നമുക്ക് ഇച്ചിരി ടൈം എടുക്കുന്ന പരിപാടി. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാൻ മോഡലിങ്ങിൽ വന്നിട്ട് അത് റിഗ്ഗിങ് ആക്കി മാറ്റുന്നുണ്ട്. ഇനി എല്ലാത്തിനെയും അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാർട്ട് ഇച്ചിരി സ്പീഡാക്കി വിടുകയാണ്, കാരണം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാലും ബോറടിക്കുന്ന പോലെ തോന്നത്തുള്ളൂ. ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും കറക്റ്റായിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. നമ്മൾ മോഡൽ ചെയ്യുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഞാനിവിടെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വെക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെല്ലാ ഭാഗവും കറക്റ്റായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ, ഇവിടെ ബിൽഡിലെ അഡ്വാൻസ് സ്കെലട്ടൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്തെ ഭാഗത്തും റിഗ് വീഴുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റ സൈഡ് മാത്രം നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി, ബാക്കി അതിൻ്റെ കൺട്രോൾസ് ഉൾപ്പെടെ അപ്പുറത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും അഡ്വാൻസ് സ്കെലട്ടൺ കൊടുക്കുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഇച്ചിരി കട്ടി കൂടിയതെന്ന് വെച്ചാൽ ഒരു സൈസ് കൂടിയ രീതിയിൽ നിൽക്കുന്നത് കാണാൻ കഴിയും. അത് നമുക്ക് ശരിയാക്കാം. അതിന് വേണ്ടി നിങ്ങളിവിടെ ഡിസ്പ്ലേയിൽ ആനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജോയിൻ സൈസ് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും, ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് വിടുക. ഞാനിപ്പോൾ ഇതിൻ്റെ സൈസ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു സൈസ് മതിയാവും. ഓക്കെ, ഫൈനലായിട്ട് ഇവിടെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ഒന്ന് സെലക്ട് ചെയ്യുന്നു, ഈ റിഗിനെയും ബോഡിയും ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളിവിടെ ചെക്ക് ചെയ്ത് നോക്കുക, ഇനി ഇവിടെ എവിടെയെങ്കിലും സെലക്ഷൻ വീഴാനുണ്ടോ എന്ന് ഞാൻ ഇവിടെ നോക്കുന്നുണ്ട്. എല്ലായിടത്തും സെലക്ഷൻ വീണിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്കിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. സ്കിന്നിൽ ബൈൻഡ് സ്കിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലോസ് കൊടുക്കുക. ഇപ്പോൾ ഇത് റിഗ്ഗായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ആനിമേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാരക്ടർ ആനിമേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റിഗ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കൊരു ആനിമേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ റിഗ് ചെയ്ത് ഒരു ആനിമേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളെ കാണിക്കാം. അതിനുവേണ്ടി ഞാൻ ആ ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ആ ക്യാരക്ടർ. ഇവിടെ ഞാൻ പ്ലേ കൊടുക്കുമ്പോഴത്തേക്കും ഇത് നടന്നു വരുന്നത് കാണാൻ കഴിയും. ഇതുപോലെ നമുക്ക് ഒരുപാട് ആനിമേഷൻ ചെയ്യാൻ പറ്റും റിഗ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് റിഗ് ചെയ്യുന്നതിനുള്ള ബേസിക് ക്ലാസ്. ഇനി പെയിൻറ്റിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നമ്മുടെ മറ്റൊരു ക്ലീനിങ് മീഡിയമായി കൊണ്ടുവന്നേ. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.